ഇത്രയും കാലത്തെ ശാസ്ത്രീയ നേട്ടങ്ങളെയെല്ലാം കടത്തിവെട്ടുന്നതാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം ലോകത്തുണ്ടായ ശാസ്ത്ര നേട്ടങ്ങൾ. എന്നാൽ ഈ ശാസ്ത്രീയ നേട്ടങ്ങളൊക്കെ തന്നെ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സൈബർ രംഗത്ത് നിന്ന് കേൾക്കുന്ന കുറ്റകൃത്യങ്ങൾ. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ രാജ്യം ഞെരുങ്ങിപ്പോവുകയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഈ മാഫിയ സംഘങ്ങൾ ഇപ്പോൾ വളരുന്നത്. സൈബർ അറസ്റ്റ് മുതൽ OTP തട്ടിപ്പ് വരെ നീളുന്നു ഈ ഡിജിറ്റൽ ലോകത്തെ പുതിയ കവർച്ചാ രീതിയുടെ പരീക്ഷണങ്ങൾ. കേരളത്തിലും ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഒരു ബാങ്ക് മാനേജർ പോലും ഇത്തരം ഒരു തട്ടിപ്പിന് വിധേയമായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപകടത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകുമല്ലോ. കംബോഡിയ മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മാഫിയ ശൃംഖലയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. 24 വാർത്താ പരമ്പര ആരംഭിക്കുന്നു. തലവയ്ക്കല്ലേ തട്ടിപ്പാണ്. കംബോഡിയയാണ് സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൻ്റെ പ്രഭവ കേന്ദ്രം. മലയാളികളടക്കം പറ്റിക്കപ്പെട്ട ഈ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഡിജിറ്റൽ സ്ലേവറി, സൈബർ സ്ലേവറി, കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കളെ കബളിപ്പിച്ച് കംബോഡിയയിലേക്ക് എത്തിക്കും. ഉന്നത ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് അവിടെ എത്തുന്നതെങ്കിലും അവിടെ ചെയ്യേണ്ടി വരിക സൈബർ തട്ടിപ്പാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന യുവാക്കളോട് കേരളത്തിലെ ആളുകളെ കബളിപ്പിക്കാൻ ആവശ്യപ്പെടും. തയ്യാറായില്ലെങ്കിൽ കൊടിയ മതധനം ഏൽക്കേണ്ടി വരും. തോപ്പുംപടിയിലും നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുമെല്ലാം സമാനമായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംബോഡിയയിലെ ഈ സംഘത്തിലേക്ക് എത്തുക എന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ കാര്യമാണ്. ഇന്ത്യയിലാകട്ടെ സൈബർ അറസ്റ്റ് തട്ടിപ്പ് സംഘങ്ങളുടെ ഒളിത്താവളങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ്. പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. കേരളത്തിലാകട്ടെ സൈബർ കേസുകളുടെ ആകെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 2016 കേരളത്തിലാകെ രജിസ്റ്റർ ചെയ്ത സൈബർ കേസുകളുടെ എണ്ണം വെറും 823 ആണ്. 2023 എത്തുമ്പോൾ അത് 3295 കേസുകളായി മാറുന്നു. 2024, അതായത് ഈ വർഷം ഒക്ടോബർ വരെ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3109 കേസുകളാണ്. അതിൽ 150 ലധികം കേസുകളും സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അതായത് മലയാളികൾ ചതിക്കുഴിയിൽ, സൈബർ ചതിക്കുഴിയിൽ പെടുന്നതിൻ്റെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. അതീവ ഗുരുതരമാണ് കേരളത്തിലെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർ, സ്ത്രീകൾ എന്നിവരെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത്. പലരും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പണം പിൻവലിച്ചു നൽകും. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. സൈബർ തട്ടിപ്പിനിരയായാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് അധികൃതരെ വിവരം അറിയിക്കുക എന്നതാണ്. ആദ്യം തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നാലെ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. 1930 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനാകും. ഒപ്പം ഉടൻ തന്നെ അഭിഭാഷകനെ കണ്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണം. ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളും വാട്സാപ്പ് സന്ദേശങ്ങളും എല്ലാം സൂക്ഷിച്ചു വെക്കാനും ശ്രദ്ധ പുലർത്തണം. എറണാകുളത്ത് കഴിഞ്ഞ മാസം മാത്രം 20 കോടിയാണ് വിവിധ കേസുകളിലായി സൈബർ കൊള്ളക്കാർ തട്ടിയെടുത്തത്. അവർ നമ്മൾ ഓരോരുത്തരെയും തേടിയെത്തും, കരുതിയിരിക്കുക. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഈ ഡിജിറ്റൽ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ് നിങ്ങളെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തട്ടിപ്പ് നടന്നതിൻ്റെ തലയുടെ വ്യാപ്തി അനുസരിച്ചിരിക്കും ഈ തട്ടിപ്പിൻ്റെ രീതി മാറുന്നത്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ തട്ടിപ്പിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ നേട്ടങ്ങളെല്ലാം തന്നെ തട്ടിപ്പിന് വിധേയമാക്കാൻ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം, കോവിഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുട്ടികൾക്കെല്ലാം ഈ സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ സ്മാർട്ട് ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തവരാണ്. കുട്ടികൾ പഠനത്തിന് ഈ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കുട്ടികൾ മുറിക്കുള്ളിൽ അടച്ചിരുന്ന് പഠനത്തിലായിരിക്കുമെന്ന് കരുതി മാതാപിതാക്കൾ മാറി നിന്നു. ഇപ്പോഴും അവർ മാറി നിൽക്കുകയാണ്. കുട്ടികൾ ഏത് ഡിജിറ്റൽ ഫ്രോഡ് ലോകത്തേക്കാണ് സഞ്ചരിക്കുന്നത് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. എല്ലാ കുട്ടികളും അങ്ങനെ അല്ലെങ്കിൽ പോലും പെട്ടെന്ന് അപകടത്തിലേക്ക് മൂക്കൂത്തി വിടാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളും ഇതിനിടയിൽ ഉണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് ഈ പരിപാടി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിപാടി കേട്ട് കളയുകയല്ല വേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധാപൂർവം നിങ്ങൾ നിരീക്ഷിക്കുക. ഒരിക്കലും സെൻസിറ്റീവായ കുട്ടികളാണ്, അവരെ ഇന്ന് തന്നെ നിങ്ങൾ നീ എന്തിനാണ് ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ തഴുകി തട്ടി തലോടി എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക.